ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇൻ്റർനെറ്റ് ട്രേഡ് ചെയ്ത് ഏകദേശം ഒരു 2500 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു ട്രേഡ് എടുത്തതെന്നും അല്ലെങ്കിൽ ആ ഒരു ട്രേഡിൻ്റെ കൺസെപ്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ കയറിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലാണ്. നിങ്ങൾ ഇതുവരെയായിട്ട് ഇത് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ കയറിയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം രാവിലെ തന്നെ നമ്മൾ നിഫ്റ്റിൻ്റെ വ്യൂസ് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു റെസിസ്റ്റൻസ് പോയിൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എബോ ഈ റെസിസ്റ്റൻസ് ആണ് എന്ത് നമുക്ക് ബുള്ളിഷ് എന്ന് പറയാൻ പറ്റുന്നത് അല്ലേ. എബോ റെസിസ്റ്റൻസ് ആണ് ബുള്ളിഷ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ രാവിലെ ലെവൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഓപ്പണായി. അതിനുശേഷം നമ്മളിവിടെ 10 മണിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ തിങ്ക് നിഫ്റ്റി ടുക്ക് സപ്പോർട്ട്. ഓക്കെ, ബൈ സൈഡ് വിത്ത് ഡേലോ സ്റ്റോപ്പ് ലോസ്. അതായത് ആ ഒരു കണ്ടീഷനിൽ ബൈ ചെയ്യുക. അതുപോലെ തന്നെ ഡേലോയാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് ഏകദേശം 10110 ഉള്ള സമയത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് കുറച്ച് സൈഡ് വൈസ് കളിച്ചു. അതിനുശേഷമാണ് നല്ലൊരു റാലി മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 10200 ഹൈ ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 പോയിൻ്റ് അബോ മൂവ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിനുശേഷം ചെറിയൊരു മാർക്കറ്റ് വീഴുകയും അതിനുശേഷം തിരിച്ച് കയറുകയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലൈവ് മാർക്കറ്റാണ്, 1:50 ആയിട്ടുള്ള സമയം. നമുക്കപ്പോൾ ഏതായാലും ചാർട്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത് കൊടുത്ത സ്ഥലം. ഓക്കെ, ഇതാണ് നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലം. നമ്മൾ ഇവിടെ 1 മിനിറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമ്മളുടെ ഒരു 1 മിനിറ്റ് ചാർട്ടാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. രാവിലെ മാർക്കറ്റ് ഈ ഒരു ലെവലിലാണ് ഓപ്പൺ ആയത്. അതിനുശേഷം ഹൈ ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴെ വന്നിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് താഴെ വന്നിട്ട് സപ്പോർട്ട് എടുത്തു. സപ്പോർട്ട് എടുത്ത് ഇത് നമ്മൾ റെസിസ്റ്റൻസ് സോൺ ആയിട്ട് വരച്ചതാണ് അല്ലേ. ഇത് നമ്മളുടെ റെസിസ്റ്റൻസ് സോൺ ആണെന്ന് പറഞ്ഞാണ് നമ്മളിവിടെ വരച്ചത്. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഇന്നലെ പ്രീവിയസ് ഡേയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഈ ഒരു ലെവലിലാണ് ലാസ്റ്റത്തെ ടൈമിലൊക്കെ നിന്ന് കളിച്ചത്. ഇത് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു മേജറായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പം ഇവിടുന്ന് മാർക്കറ്റ് അപ് സൈഡ് പോയി തിരിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മളുടെ ഈ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, സപ്പോർട്ട് എടുത്തിട്ടുള്ളത്, സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം 10-15 മിനിറ്റിന് മുകളിൽ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഏകദേശം ഈ ഒരു 10 മണിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ലെവലിൽ ഈ മാർക്ക് ചെയ്ത വീണ്ടും നമ്മളുടെ ഈ ഒരു സോണിലോട്ട് ഇത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് റിവേഴ്സലിനുള്ള സാധ്യതയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഈ 10110 അല്ലെങ്കിൽ 12 ലെവൽ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണാൻ പറ്റും. ഈ ഒരു ലെവലിൽ ഞാൻ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ ഡേ ലോ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ എൻട്രി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ജസ്റ്റ് ഒരു സഡൻ മൂവ്മെൻറ്റ് ഹൈക്ക് തന്നു. ഏകദേശം 10135-40 ലെവലിലോട്ട് ഓൾമോസ്റ്റ് ഏകദേശം 30-40 പോയിൻ്റ് മൂവ് തന്നു. അതിനുശേഷമാണ് വീണ്ടും കുറച്ച് നേരം സൈഡ് വൈസ് കളിച്ചിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, വളരെ വീണ്ടും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, അവിടുന്ന് അത് ആ ഒരു വീണ സമയത്ത് എക്സാക്ട് നമ്മൾ രാവിലെ വരച്ച അതേ സോണിൽ തന്നെയാണ്, ഈ സോണിൽ തന്നെയാണ് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും തിരിച്ച് കയറിയിട്ടുള്ളത്. അപ്പം നമ്മൾക്കിപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ് എന്നുണ്ടെങ്കിലും നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോണാണ് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 10110 അല്ലെങ്കിൽ 10140 എന്ന് പറയുന്ന ഈ ഒരു സോണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇവിടെ ഇത് പണ്ടൊരിക്കൽ ഹൈ ടെസ്റ്റ് ചെയ്തതാണ്. അതിനുശേഷം ഇവിടെ ഹൈ ടെസ്റ്റ് ചെയ്ത് താഴെ വന്നതാണ്. അതിനുശേഷം തിരിച്ച് കയറിയപ്പം ഈ ഒരു സോണിലാണ് സപ്പോർട്ട് എടുത്തത്. മുകളിൽ നിന്ന് വന്നപ്പോഴും ഈ ഒരു സോണിലാണ് സപ്പോർട്ട് എടുത്തത്. പിന്നെ ഇവിടുന്ന് വീണ്ടും തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴും ഈ ഒരു സോണിലാണ് റെസിസ്റ്റൻസ് എടുത്തത്. ഓക്കെ, അതിനുശേഷം പ്രീവിയസ് ഡേ ഇന്നലെ തന്നെ ഇതിൻ്റെ നിയറാണ് എന്ത് ചെയ്തത്, റെസിസ്റ്റൻസ് ഫേസ് ചെയ്തത്. അപ്പം ഈ ഒരു സോൺ എന്ന് പറയുന്നത് 10110 അല്ലെങ്കിൽ 10140 എന്ന് പറയുന്ന സോണ് നമുക്ക് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ഇന്നിപ്പോൾ വീണപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എടുത്തത്. അപ്പം ഈ ഒരു ബിലോ ഈ ഒരു ലെവലിന് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ 10000 റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ നെക്സ്റ്റ് സപ്പോർട്ട് ലെവലായ ഈ ഒരു സോണ് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഞാനെടുത്ത ട്രേഡ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കാം. ഇപ്പോൾ ഉടനെ പൊസിഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 9900 PE ആണ് ഞാൻ സെല്ല് ചെയ്തത്. ഞാനത് 2 തവണയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഓർഡറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്ക് ഒരെണ്ണം രാവിലെ എടുത്ത് 500 ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം 9900 PE ഇവിടെ 88 രൂപയ്ക്ക് ഞാൻ സെല്ല് ചെയ്തു. 82 രൂപയ്ക്ക് ഞാൻ വീണ്ടും കവർ ചെയ്തു. അതിനുശേഷം 84 രൂപയ്ക്ക് ഞാൻ സെല്ല് ചെയ്തു. അതിനുശേഷം 79 ഞാൻ എന്ത് ചെയ്തു, അത് കവർ ചെയ്തു.
ഓക്കെ അപ്പം ഏകദേശം പൊസിഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 3100 അതിൽ പ്രോഫിറ്റ് കിട്ടി. ഫെഡറൽ ബാങ്കിൽ 500 ലോസിലാണുള്ളത്. അപ്പം നമുക്ക് ഏകദേശം 2600 പ്ലസ് ഇവിടെ എനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഇതിൻ്റെ മറ്റൊരു ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും റിയലൈസ്ഡ് പ്രോഫിറ്റ് 93 rupees ഉള്ളൂ. അത് ബ്രോക്കറേജിന് മാത്രമേ തികയുള്ളൂ, വേറെ അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇന്നത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2600 ഇല്ലെങ്കിൽ 2500 അബോ ഉണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.